ദൈവ മക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കടം പെട്ടിട്ടുണ്ടോ? അർഹതപ്പെടാത്തത് കൂടപ്പറപ്പിനോടാകട്ടെ, മറ്റാരോടെങ്കിലും ആകട്ടെ, ഏതെങ്കിലും വിധത്തിൽ കൈവശപ്പെടുത്തുവാൻ ഇട വന്നിട്ടുണ്ടോ? കൊടുക്കാനുള്ള കടങ്ങൾ കൊടുത്തു വീട്ടാതെ നീ എത്ര ഉപവസിച്ചാലും എത്ര നമസ്കരിച്ചാലും എത്ര കുമ്പിട്ട് പ്രാർത്ഥിച്ചാലും അർഹതപ്പെട്ടവനത് കൈമോശം വന്നതിൽ സങ്കടപ്പെട്ട് കരയുമ്പോ നോമ്പും ഉപവാസവും എടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ദൈവസന്നിധിയിൽ ഒന്നും പ്രാപിക്കുന്നില്ല. മനസാന്തിരം മനസാന്തിരം എന്നൊക്കെ പറയുമ്പോ യഥാർത്ഥ മനസാന്തിരത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സക്കായി. പ്രിയപ്പെട്ടവരെ, ഈ സക്കായിയുടെ മനസാന്തിരം ഒന്ന് നോക്കുക. അവൻ ചുങ്കക്കാരനായിരുന്നു. യഹൂദ മതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ചുങ്കക്കാരനാണ്. ചുങ്കക്കാരനെ വെറുക്കുന്ന അത്രയും വേശ്യാസ്ത്രീയെ വെറുക്കുന്നില്ലവർ. ഇരുകൂട്ടരെയും വെറുക്കുന്നുവെങ്കിലും കൂടുതൽ വെറുക്കുന്നത് ചുങ്കക്കാരനെയാണ്. കാരണം അവൻ രാജ്യദ്രോഹിയാണ്, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവനാണ്, റോമൻ ഗവൺമെന്റിന് വേണ്ടി ഇസ്രായേൽ മക്കളിൽ നിന്ന് കഠിനമായി ചുങ്കം പിരിക്കുന്നവനാണ്. മാത്രമല്ല അതിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കുന്നവനാണ്. ഒരു ചുങ്കക്കാരന്റെ പെറ്റമ്മ അവനെ കണ്ടാൽ നിന്നെ പ്രസവിച്ച എന്റെ ഉദരം ശപിക്കപ്പെട്ടത് എന്ന് അവനെ ശപിക്കുകയും പ്രാവുകയും ചെയ്യും. അവന്റെ ജന്മം കൊടുത്ത അപ്പൻ അവനെ വഴിയിൽ വെച്ച് കണ്ടാൽ നിനക്ക് ജന്മം നൽകുവാൻ ഇടയായ ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യഹീനനായ മനുഷ്യനെന്ന് സ്വയം ശപിക്കും. അവന്റെ കൂടപ്പിറപ്പുകൾ അവനെ കണ്ടാൽ വഴിയിലേക്ക് തുപ്പിക്കൊണ്ട് വഴി മാറിപ്പോകും. ആരും അവനെ സ്നേഹിക്കുന്നില്ല. അത്ര വെറുക്കപ്പെട്ടവനാണ് ഒരു ചുങ്കക്കാരൻ. ഇപ്രകാരം ഒരു ചുങ്കക്കാരന്റെ വീട്ടിലെ അന്തി ഉറങ്ങുമെന്നാണ്, അത്താഴമുണ്ണുമെന്നാണ് യേശുവിന്റെ പ്രഖ്യാപനം. സക്കായിയോടൊപ്പം യേശു അവന്റെ വീട്ടിലേക്ക് നടക്കുമ്പോ കൂടെ നടന്ന പുരുഷാരം വല്ലാതെ വയലന്റായി. അവർ പറഞ്ഞു, എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ മഹാപാപി, ഈ കണ്ണിച്ചോരയില്ലാത്തവൻ, ഈ നികൃഷ്ട ജന്മം, എല്ലാവരോടും കുത്തിപ്പിഴിഞ്ഞു വാങ്ങുന്നവൻ, റോമൻ പടയാളികളുടെ അകമ്പടിയോടെ ഇസ്രായേൽ ജനത്തെ കൊള്ളയടിക്കുന്ന നീചൻ ദുഷ്ടൻ, അവന്റെ വീട്ടിൽ ഈ പരമഗുരു പരിശുദ്ധൻ വിരുന്നുണ്ണൻ പോകാൻ അനുവദിക്കരുത്, തടയണം തടയണം തടയണം. ഇത്രയൊക്കെ സംഭവം അന്നുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ജനമിങ്ങനെ പെറുപെറുക്കുന്നത് സക്കായി കേട്ടു. സക്കായി പിന്നെ വീട്ടിലെത്താൻ നിന്നില്ല. പെരുവഴിക്ക് അവൻ തിരിഞ്ഞു നിന്ന് ഗുരുവിനോട് പറഞ്ഞത്, ഗുരോ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് ദാനമായി കൊടുക്കുന്നു. കാരണം ഈ നാട്ടിൽ ഞാൻ ചുങ്കക്കാരനാകുമ്പോൾ സമ്പന്നരായിരുന്ന പലരും ഇന്ന് പരമസാധുക്കളും കിടപ്പാടമില്ലാത്തവരുമാണ്. എന്റെ ചുങ്കം പിരിവിന്റെ കാഠിന്യം കൊണ്ട് അവരുടെ കുടുംബ സ്വത്ത് മുഴുവൻ ഞാൻ കൈവശപ്പെടുത്തിയത് കൊണ്ടാണ് അവരിന്ന് ദരിദ്രരായി പോയത് എന്ന് വെച്ചാൽ ഞാൻ അവരെ പൂർവസ്തുതിയിലാക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ അവരോട് അന്യായമായി വാങ്ങിയതെല്ലാം നാലു മടങ്ങായി മടക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നു. കാരണം ലോകമെന്ന് ഏറ്റവും ബഹുമാനിക്കുന്ന ലോകൈക ചക്രവർത്തിയായ ഗുരു, അങ്ങന്റെ വീട്ടിൽ വരുന്നതിനേക്കാൾ വലിയ സമ്പത്ത് എനിക്കെന്ത്? അത് മതി, വരാതിരിക്കരുത്. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞുകൊള്ളാം, എല്ലാ കടവും വെട്ടിക്കൊള്ളാം, നീ മാത്രം മതി എന്റെ സമ്പത്തായി. ഹാലേലുയാ. ഇതാണ് മാനസാന്തരം. ദൈവമക്കളെ, ഇന്ന് ഈ ആലയ മുറ്റത്തോ ഈ മീഡിയ വഴിയായി ഇത് കേട്ടുകൊണ്ടവരുടെ ഭവനങ്ങളിലോ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന സകലരോടും ദൈവാത്മാവ് സംസാരിക്കുന്ന കുഞ്ഞെ, നിനക്കർഹതപ്പെടാത്ത ഒരിഞ്ച് മണ്ണോ ഒരു രൂപ നോട്ടോ ഒരിറ്റ സ്വർണമോ മറ്റെന്തെങ്കിലും പ്രമാണങ്ങളോ നിന്റെ കൈവശം ഇരിക്കുന്നെങ്കിൽ അർഹതപ്പെട്ടവർക്കത് മടക്കി കൊടുക്കുക. കടം വെട്ടുക, കടം വെട്ടുക, കടം വെട്ടുക. ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കരുത്. തിരുത്തപ്പെടണമെന്നല്ലോ ദൈവാത്മാവ് കൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരാൾക്കൊരു തെറ്റുപറ്റി എന്ന് അയാൾക്ക് അറിയാം. പക്ഷേ താൻ ആരോടാണോ തെറ്റ് ചെയ്തത്, ആ ആളോട് എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ മനസ്സില്ല. എന്താണ് കുഴപ്പം? ഒരാളോട് പോയി എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ആ ആളുടെ മുൻപിൽ ചെറുതായി പോകും. ആ ആളുടെ മുമ്പിൽ ചെറുതായി പോകും. ചെറുതാകാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ട് തെറ്റുപറ്റിപ്പോയി എന്ന് ഉറപ്പായിട്ടും അറിയാമായിരുന്നിട്ടും തെറ്റിനെ ന്യായീകരിച്ച് ശരിയാക്കാൻ നോക്കുന്നതല്ലാതെ തെറ്റേറ്റ് പറയുന്നില്ലാരും. ഭാര്യ ഭർത്താവിനോട് ഒരു തെറ്റ് ചെയ്തു പോയെങ്കിൽ അവൾക്ക് പറയാം, അച്ഛായ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. പക്ഷെ അവളുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല ക്ഷമ പറയാൻ. മറിച്ച് അവൾ പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് അവൾ ചെയ്ത തെറ്റിനെ ശരിയാക്കാൻ നോക്കുകയാണ്.
ഈ മുറ്റത്തിരിപ്പുണ്ട് അത്തരം സഹോദരിമാർ ഒന്നും രണ്ടുമല്ല കുറെ പേരുണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ സ്വന്തം ഭാര്യയോട് നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഭർത്താവ് വഴിതെറ്റി എങ്ങാനും ഇതിൽ വന്നിട്ടുണ്ടോ വന്ന് കാണുമായിരിക്കും ദൈവദന സ്തോത്രം അവിടെ ഇരുന്ന് ഒരാൾ പറയുന്നുണ്ട് അച്ഛാ എനിക്ക് അതിന് മാത്രമേ നേരമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അവളെ തെറ്റി ചെയ്യുന്ന പക്ഷെ ക്ഷമ പറയുന്നത് ഞാനാണെന്ന് ഇവിടെ ഇരുന്നൊരു സഹോദരൻ ഉള്ളിൽ പറഞ്ഞത് ഞാനിവിടെ കേട്ടു നിങ്ങൾ ഉള്ളിൽ പറയുന്നത് സൂക്ഷിക്കണം അപ്പോൾ തന്നെ അച്ഛനത് കേൾക്കും ദൈവദന സ്തോത്രം അത് തന്നെ പറഞ്ഞു ചില സഹോദരിമാരും എൻ്റെ ഭർത്താവ് എന്നും തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്നും ക്ഷമ പറയുന്നത് എൻ്റെ ജോലിയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ലല്ലോ തരക്കേടില്ലാതെ പോകുന്നുണ്ട് ദൈവമക്കളെ എന്താണ് തെറ്റ് ചെയ്തിട്ട് ക്ഷമ പറയാൻ മടിക്കുന്നത് ക്ഷമ ചോദിക്കുന്നതിനേക്കാളും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നത് ഈ ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് ഒരിക്കലൊരച്ഛൻ ഇടവകപ്പള്ളിയിൽ പൊതുയോഗം പ്രഖ്യാപിച്ചു പൊതുയോഗം പ്രഖ്യാപിച്ചപ്പോൾ ആ പള്ളിയിലെ ഒരു മനുഷ്യൻ സാമാന്യം നല്ല ധനസ്ഥിതിയുള്ള ആളാണ് കുറേയേറെ വർഷങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്ത് കെട്ടുകണക്കിന് പണവുമായി മടങ്ങി വന്ന് കുറെ തോട്ടമൊക്കെ വാങ്ങി ആ നാട്ടിൽ ഒരു കൊച്ചു രാജാവായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ പറഞ്ഞ ദിവസം പൊതുയോഗം നടത്താൻ ഒക്കില്ല അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ടൊക്കില്ല അന്ന് എനിക്ക് പങ്കെടുക്കാൻ ഒക്കില്ല അന്ന് എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട് അതുകൊണ്ട് പൊതുയോഗം മാറ്റി വയ്ക്കണം അച്ഛൻ പറഞ്ഞു ഇത് പാരിഷ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പാരിഷ് കമ്മിറ്റി തീരുമാനിച്ച് ഡയറിയിൽ മിനിറ്റ്സ് ചെയ്ത ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് മാറ്റിവെക്കാൻ ഒക്കില്ല അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛൻ എന്നെ അറിയില്ലേ എന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് താങ്കളെ അറിയാം പേരെന്നതല്ലേ ഇന്ന് വീട്ടിലെയല്ലേ അതല്ല ചോദിച്ചത് അച്ഛോ ഈ ഇടവകയിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് ഞാൻ പള്ളിയകത്ത് എഴുന്നേറ്റ് നിന്ന് പരസ്യമായി സ്വയം പ്രഖ്യാപനം നടത്തുകയാണ് അയാൾ ഈ ഇടവകയിലെ മൊത്തം ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുണ്ട് എനിക്ക് ഈ ആലയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എന്റെ സൗകര്യത്തിന് പൊതുയോഗം നടത്തിയാൽ മതി ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരിവിടെ കാണില്ല എന്ന് തന്നെയാണ് എന്റെ ഉറപ്പ് ഉള്ളിൽ പറഞ്ഞാലും ഉറക്കെ പറയില്ലാരും കാരണം ഈ വല്യച്ഛനെ എല്ലാവർക്കും പേടിയാ അച്ഛനൊരു പാപമാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു തങ്ങളുടെ ആർഗ്യുമെന്റ് നിലനിൽക്കില്ല പൊതുയോഗം അന്ന് തന്നെ നടക്കും അയാൾ പറഞ്ഞു അച്ഛ ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഇനി അച്ഛൻ പോകാതെ ഈ പള്ളിയുടെ പടി ഞാൻ ചവിട്ടില്ല ഒരു രൂപ ഞാൻ പള്ളിക്ക് തരില്ല അച്ഛൻ എങ്ങനെ ശമ്പളം വാങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ പള്ളി വിട്ടിറങ്ങിപ്പോയി അച്ഛൻ സമയത്ത് പൊതുയോഗമൊക്കെ നടത്തി ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്തു അച്ഛനതിനു ശേഷം അയാളുടെ വീട്ടിൽ പോയി അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഉണ്ട് ഇരുന്ന കസേരയിൽ നിന്ന് അയാൾ എഴുന്നേറ്റില്ല പട്ടക്കാരനെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്തയാണ് ഒരു ഗ്ലാസ് വെള്ളം അച്ഛന് കൊടുക്കാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോ അയാൾ ചോദിച്ചു ഇത് ആർക്കാ വെള്ളം അച്ഛന് കൊടുക്കാനാ ഈ മനുഷ്യൻ പ്രയോഗിച്ച ഭാഷ നിങ്ങളോട് പറയാനൊക്കില്ല വഴിപോക്കർ പലരും അങ്ങനെ വിളിക്കാതെ കയറി വരും അവർക്കൊക്കെ കൊടുക്കാൻ ഇവിടെ വെള്ളമില്ല അകത്തേക്ക് പോകണം അച്ഛന് വെള്ളം പോലും കൊടുക്കാതെ ഇറക്കി വിട്ടു ഇയാൾക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട് അവിടെ അച്ഛൻ ചെന്നിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല ദൈവമക്കളെ പലവട്ടം ആ വീട്ടിൽ പോയിട്ടും അയാൾ മുഖം കൊടുക്കാനോ സംസാരിക്കാനോ തയ്യാറായില്ല അച്ഛന്റെ ശുശ്രൂഷകാലം തീരുന്നതുവരെ അയാളെ വാശി വെച്ചുകൊണ്ടിരുന്നു ദൈവമക്കളെ എത്ര വട്ടം അച്ഛൻ കോംപ്രമൈസിന് ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ വഴുതി മാറി വലിയ വില്ലത്തരം കാണിച്ചു നിന്ന മനുഷ്യന് വേണ്ടി അനേക വട്ടം അച്ഛൻ വിശുദ്ധ ത്രോണോസിന്റെ മുമ്പിൽ കരഞ്ഞു അച്ഛന്റെ യാത്രയപ്പം കഴിഞ്ഞു സ്ഥലം മാറിപ്പോയി വർഷങ്ങൾ ആറ് കഴിഞ്ഞു ഒരു ദിവസം രാത്രി 11:30 മനുഷ്യൻ അച്ഛനെ വിളിച്ചു അച്ഛ ഞാൻ ഇന്നയാളാണ് അച്ഛൻ എന്നെ ഓർക്കുമോ അച്ഛൻ പറഞ്ഞു സ്നേഹിത ഞാൻ ആരെ മറന്നാലും താങ്കൾ മറക്കില്ല ഞാൻ അതുപോലെ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ അല്ല സുഹൃത്തെ അതുകൊണ്ടല്ല അന്നു മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്കൾക്ക് വേണ്ടി ജീവിതത്തിൽ താങ്കളെ മറന്നൊരു ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഈ വിളി ഞാൻ എന്നോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അച്ഛനെ അർജന്റായിട്ടൊന്ന് കാണണം എവിടെയാണ് കാണേണ്ടത് അച്ഛൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വരിക ദൈവമക്കളെ ആ മനുഷ്യനെ രാത്രി 1:30 അച്ഛന്റെ വീട്ടിൽ വണ്ടി ഓടിച്ചെത്തി എന്നിട്ട് വാവിട്ട് നിലവിളിച്ചു
ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു, എനിക്ക് ഒരുപാട് ഉണ്ടെന്ന് ഞാൻ നിരൂപിച്ചു, ഞാൻ ഒരുപാട് വെട്ടിപ്പിടിച്ചു എന്ന് ഞാൻ ലോകത്തെ വെല്ലുവിളിച്ചു, ഞാൻ അച്ഛനോട് മത്സരിച്ചു തർക്കിച്ചു, പക്ഷെ ഇന്ന് ഞാൻ ശുദ്ധശൂന്യനാണ്, എന്റെ ബിസിനസ് തീർത്തും പരാജയപ്പെട്ടു, ഏക്കർ സെന്റുകളിൽ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ വിറ്റു തീർത്തു, എന്റെ മകളുടെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ മെഡിക്കൽ സയൻസിന് കഴിഞ്ഞില്ല, വൈദ്യശാസ്ത്രം എന്റെ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി, എന്റെ കുഞ്ഞിന്റെ രോഗമോ മാറിയതുമില്ല. ഞാനാകെ തളർന്നുപോയി, ഞാനാകെ തകർന്നുപോയി, ജീവിതം വഴിമുട്ടിപ്പോയി, ഇപ്പോഴെന്റെ ഉള്ളു വല്ലാതെ വിങ്ങുകയാണ്. ഞാൻ അച്ഛനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു അച്ചു, ഞാൻ ആ ചെയ്തതിന് എനിക്ക് കിട്ടിയ തിരിച്ചടിയാണിതെന്ന് ഞാനിപ്പോൾ നിരൂപിക്കുകയാണ്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ആ അച്ഛൻ ആ മനുഷ്യന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ അന്നും താങ്കളോട് എനിക്ക് വിരോധമില്ല, ഇന്നും താങ്കളോട് എനിക്ക് വിരോധമില്ല, താങ്കൾക്ക് നന്മ വരാനല്ലാതെ ദോഷം വരാൻ ഇന്നു വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനിയും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി സഭയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. യേശു ജനത്തെ കാണുന്നത് പോലെയാണ് പുരോഹിതൻ കാണേണ്ടത്. എനിക്ക് താങ്കളെ ഒരിക്കലും വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനി ആയുസിലുണ്ടാകുകയുമില്ല. ആ മനുഷ്യൻ രാത്രി ആശ്വസിച്ച് മടങ്ങിപ്പോയി. ദൈവമക്കളെ, തിരിച്ചറിവുണ്ടാകണം. ക്ഷമ ചോദിക്കുന്നതിനേക്കാളും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നത്. എന്താ കാരണം എന്നറിയോ? ക്ഷമ, ഒരാൾ എന്നോടൊരു തെറ്റ് ചെയ്തു, അയാൾ വന്ന് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് സാരമില്ല പോട്ടെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അയാളുടെ മുമ്പിൽ ചെറുതായി പോയും. അതുകൊണ്ട് ഭൂരിപക്ഷം പേരും ക്ഷമ ചോദിക്കുന്നവരോട് പറയുന്ന മറുപടി, നീ പോയി നിന്റെ ജോലി നോക്ക്, നിന്നോട് ക്ഷമിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. അതെന്തൊരു അഹങ്കാരമാ പ്രിയപ്പെട്ടവരെ! ക്ഷമ ചോദിക്കാൻ മടിക്കുന്ന അഹങ്കാരിയേക്കാൾ മുറ്റഹങ്കാരമാണ് ക്ഷമ കൊടുക്കാൻ മനസ്സില്ലാത്തവർക്ക്. ചില അപ്പന്മാരുടെ അരികിൽ മക്കൾ ചെന്ന് പറയുന്ന, അപ്പ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കുന്നില്ല, നീ ക്ഷമ അർഹിക്കുന്നില്ല, നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഈ അപ്പൻ ഏതെങ്കിലും സ്വർഗത്തിൽ പോവോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. യേശു മസിഹ തന്നെ കുരിശേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 23:34 തിരുവചനം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം അർത്ഥമുണ്ടെന്നറിയോ? അത് സത്യത്തിൽ തന്നെ കുരിശേറ്റിയവർക്ക് വേണ്ടി യേശു ക്രിസ്തു ജാമ്യം നിൽക്കുന്ന പ്രാർത്ഥനയാണ്. തന്നെ കുരിശേറ്റിയവർക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ ജാമ്യം നിൽക്കുന്ന യേശുവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ ആരാധിക്കുന്ന നമുക്ക് എന്തേ നമ്മെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ കഴിയാത്തത്? എന്തേ കഴിയാത്തത്? മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5:44 തിരുവചനത്തിൽ യേശു പറഞ്ഞു, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. യഥാസ്ഥാനപ്പെടണം. ദൈവം എന്നും കാത്തിരിക്കുന്നത് തന്റെ വഴുതിപ്പോയ മക്കളുടെ മടങ്ങി വരവിന് വേണ്ടിയാണ്. ഹാലേലൂയ! വഴുതെറ്റിപ്പോയ മക്കളുടെ തിരികെ വരവിന് വേണ്ടിയാണ്. തേടി നടക്കുന്നത് അതിനു വേണ്ടിയാണ്. ധൂർത്തപുത്രനു വേണ്ടി കത്തിരുന്ന അപ്പനെ നമുക്ക് കർത്താവ് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ധൂർത്തപുത്രന്റെ ഉപമയിൽ എല്ലാവരും പ്രസംഗിക്കുന്നത് ധൂർത്തപുത്രന്റെ മാനസാന്തരത്തെ കുറിച്ചാണ്. ധൂർത്തപുത്രന്റെ ഉപമയിൽ സത്യത്തിൽ പ്രസംഗിക്കേണ്ടത് ആ കത്തിരുന്ന അപ്പന്റെ മനസ്സിനെ കുറിച്ചാണ്. ആ അപ്പൻ സ്വർഗത്തിലെ അപ്പനാണ്, വഴിക്കണ്ണുമായി കാത്തിരുന്ന അപ്പൻ, കണ്ണുനീരോടെ കാത്തിരുന്ന അപ്പൻ, മകൻ വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കാത്തിരുന്ന അപ്പൻ, പ്രതീക്ഷ കൈവിടാതിരുന്ന അപ്പൻ. അത് മാത്രം ജീവിതത്തിലെ ഏക ധ്യാനമായി മകൻ പോയത് മുതൽ മകന്റെ മുഖം കാണാൻ കാംക്ഷിച്ച് കാത്തിരുന്ന അപ്പൻ, മകൻ വഴിതെറ്റിപ്പോയിട്ട് മകനു വേണ്ടി പ്രാർത്ഥന നിർത്താതിരുന്ന അപ്പൻ, അവന്റെ കണ്ണ് മുഴുസമയവും വഴിയിലേക്ക് തന്നെ നട്ടിരുന്നു. സ്തോത്രം! ദൈവം നമ്മൾ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. വഴിതെറ്റിപ്പോയ വഴുതിപ്പോയ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ താങ്ങുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നും അവൻ കാത്തിരിക്കുന്നത് ചിലരുടെ മടങ്ങി വരവിന് വേണ്ടിയാണ്. ആ ചിലരിൽ ഞാനും പെടുമോ? ആ ചിലരിൽ
ഞാനും പെടുമോ? യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു. അവനെ ശാസിച്ചിട്ട് യേശുവിൽ വിശ്വസിച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കള്ളൻ അപ്പോൾ കർത്താവ് ഒരു വരം കൊടുത്തു, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുന്നത് വരെ നീ കാത്തിരിക്കണ്ട, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിരിക്കും. ഹല്ലേലൂയ. ഈ കള്ളന്റെ പ്രാർത്ഥന നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, അനുതപിച്ചു, യഥാസ്ഥാനപ്പെട്ടു, അവൻ പറദീസയിൽ അവകാശം നേടി. ഇവിടെ ഇരിക്കുന്ന പലരും ആയുസിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കള്ളൻ എപ്പോഴാണ് അച്ഛൻ മാനസാന്തരപ്പെട്ടത്? ലാസ്റ്റ് മൊമെന്റിലാണ്. അതുപോലെ ഞാനും അവസാനം അങ്ങ് മാനസാന്തരപ്പെട്ടോളാം. ആ ചിന്താഗതിയുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ അവസാന നിമിഷം അറിയാമോ? അറിയാമോ? നോ ഗ്യാരണ്ടി, ആർക്കും ഒരു ഉറപ്പുമില്ല. ഈ ആയുസ്സിന് എത്ര നീളമുണ്ടെന്ന് ആർക്കും അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിന് എത്ര ദൈർഘ്യമുണ്ടെന്ന് നമുക്കറിയില്ല. എല്ലാ തെറ്റുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദിക്കണം. ഈ കള്ളന് കിട്ടിയ ചാൻസ് ഉണ്ടല്ലോ, അതേക്കുറിച്ച് പലരും ആർഗ്യൂ ചെയ്യാറുണ്ട്. അവൻ ലാസ്റ്റ് ചാൻസിലാണ് മാനസാന്തരം, അത് തെറ്റാ. കള്ളന് കിട്ടിയ ഫസ്റ്റ് ചാൻസിലാണ് അവൻ മാനസാന്തരപ്പെട്ടത്. മനസ്സിലായോ? കള്ളന് കിട്ടിയ ഫസ്റ്റ് ചാൻസിലാണ് അവൻ മാനസാന്തരപ്പെട്ടത്. അതിനു മുമ്പ് അവൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് എത്ര ചാൻസ് കിട്ടി പ്രിയപ്പെട്ടവരെ, എത്ര ചാൻസ്! ഇതാ ഇപ്പോൾ ഒരു നല്ല ചാൻസ്. ഇനി ഒരു ചാൻസ് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? തിരുത്തപ്പെടണം. അതുകൊണ്ട് ഇവിടെ വന്നവരെല്ലാവരും സ്വന്തം ജീവിതത്തെ ആഴത്തിൽ പരിശോധിച്ചാട്ടെ, തെറ്റുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ തിരുത്തിയാട്ടെ, അഹന്ത പടിഞ്ഞ നിലം പറ്റത്താണാട്ടെ, ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ മനസ്സ് വെച്ചാട്ടെ. സർവശക്തൻ കൃപയാൽ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.